അന്ന് ശനിയാഴ്ച ആയതിനാൽ കോളേജിൽ പോകണ്ട. അതുകൊണ്ട് തന്നെ അവർ വൈകിയാണ് എണീറ്റത്. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന സോനു, അമൽ, സുർജിത്ത്, ഉണ്ണി ഇവർ കോളേജിനടുത്തുള്ള ചെറിയൊരു വാടക വീടെടുത്താണ് താമസം. സോനു, അമൽ ഇവർ രാജാക്കാടാണ് വീട്. സുർജിത്ത് തൃശ്ശൂർ, ഉണ്ണി അടിമാലി. അതുകൊണ്ട് തന്നെ കോതമംഗലം എം എ കോളേജിൽ അതിനടുത്ത് തന്നെ ഒരു വാടക വീട് സംഘടിപ്പിച്ചു അവർ. അവിടെ നിന്നാണ് കോളേജിൽ പോയിരുന്നത്. ആദ്യം എണീറ്റത് അമലാണ്. എടാ, ഒന്ന് എഴുന്നേറ്റേ, 9 മണിയാകുന്നു, എന്തെങ്കിലും കഴിക്കണ്ടേ? അവൻ എല്ലാവരെയും കുലുക്കി വിളിച്ചു. സോന് കിടന്നുകൊണ്ട് തന്നെ പറഞ്ഞു, ഇന്ന് എന്താടാ പരിപാടി? എല്ലാ സിനിമയും കണ്ടു, ഇന്ന് ഒരു ട്രിപ്പ് വച്ചാലോ? എന്താടാ ഉണ്ണി, നീ പറ, എവിടെ പോകണം? നീയല്ലേ തലവൻ. സുർജിത്ത് പറഞ്ഞു, ബെസ്റ്റ് മച്ചാൻ കേട്ടിട്ട് പോലുമില്ല. അപ്പോഴാണ് അമൽ ഉണ്ണിയുടെ ദേഹത്തു നിന്നും പുതപ്പ് വലിച്ചെടുത്തു. എന്നിട്ടും എഴുന്നേക്കാൻ കൂട്ടാകാതെ കിടന്ന ഉണ്ണിയുടെ ദേഹത്തേക്ക് അവർ 3 പേരും കയറിയിരുന്നു. എടാ, എനിക്ക് ശ്വാസം മുട്ടുന്നു, എഴുന്നേക്കടാ തെണ്ടികളെ, ഉണ്ണി ഉറക്കെ പറഞ്ഞുകൊണ്ട് അവരെ തള്ളിമാറ്റി. ആദ്യം എണീറ്റാ പോരായിരുന്നോ? അപ്പോൾ നിനക്ക് ഒടുക്കത്തെ ഉറക്കം. ദേ, ഇന്നൊരു ട്രിപ്പ് വച്ചാൽ എന്താ? സോനു ചോദിച്ചു. ഉണ്ണി എണീറ്റിരുന്നു. എവിടെ പോകാനാണ്? മിക്കവാറും എല്ലാ സ്ഥലത്തും പോയിട്ടുള്ളതല്ലേ? ഏതെങ്കിലും സിനിമ കാണുക, പിന്നെ മൂവാറ്റുപുഴ മാളിൽ പോയി കുറച്ചു നേരം വായി നോക്കിയിരിക്കുക, കുറച്ചു നേരം തട്ടുദോശയടിച്ച് തിരികെ പോരുക. എന്താ പോരെ? ഏത് സിനിമ കാണാനാണ് ബ്രോ? ആൻ തിയേറ്ററിലുള്ള പടം കണ്ടു, ജി സിനിമാസും കണ്ടു. ഇനി അടുത്ത ആഴ്ച മാത്രമാണ് റിലീസ്. നമുക്ക് ട്രിപ്പ് പോകാം, നാളെ സൺഡേ അല്ലേ. പറ്റിയാൽ ഇന്ന് എവിടെയെങ്കിലും തങ്ങി നാളെ വന്നാൽ മതി, സോനു ആവേശത്തോടെ പറഞ്ഞു. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവർ ഒരു തീരുമാനമെടുത്തു. കോതമംഗലം സിറ്റിയിൽ നിന്നും ഒരു 10 കിലോമീറ്റർ അകലെ പുറത്താൻകെട്ട് എന്നൊരു സ്ഥലമുണ്ട്, അവിടേക്ക് പോകാമെന്ന്. അങ്ങനെ അവർ ട്രിപ്പ് അങ്ങോട്ടാക്കാൻ തീരുമാനിച്ചു. ആവശ്യ സാധനങ്ങൾ എല്ലാം എടുത്തു. 2 ബൈക്കുകളിലായി അവർ യാത്ര തിരിച്ചു. പോകുന്ന വഴി കുറച്ച് ബീർ വാങ്ങാനും മറന്നില്ല. അങ്ങനെ അവർ പുറത്താൻകെട്ടിലെത്തി. ബൈക്കുകൾ റിസോർട്ടിൻ്റെ സമീപം വെച്ച് അവർ അവിടെ ഒരു റൂമെടുത്തു. കാഴ്ചകൾ കണ്ട് നടക്കുന്നതിനിടയിൽ അവർ പാലത്തിലെത്തി. അവിടെ മീൻ പിടിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. പാലത്തിൽ നിന്നും താഴെ പുഴയിലേക്ക് വലവീശിയെറിയുന്ന കാഴ്ച അതിമനോഹരമായിരുന്നു. കുറച്ചു നേരം അവിടെ നിന്നവർ വീണ്ടും മുന്നോട്ട് നടന്നു. പാലത്തിൻ്റെ എൻഡിൽ ഒരു ദേവീക്ഷേത്രമുണ്ട്. അതിനടുത്തുള്ള കടയിൽ നിന്നും ഫ്രഷ് ലൈം കുടിച്ചു. കടയിലുള്ള ആളോട് സുർജിത്ത് ചോദിച്ചു, ചേട്ടാ, ഈ കാടിനുള്ളിൽ ഫോറസ്റ്റുകാർ കയറ്റി വിടുമോ? അവരോട് അനുവാദം വാങ്ങിയാൽ പോകാം, കടക്കാരൻ പറഞ്ഞു. അങ്ങനെ അവർ ഫോറസ്റ്റുകാരുടെ അടുത്തേക്ക് ചെന്ന് അനുവാദം ചോദിച്ചു. അവിടെയുള്ള വാച്ചർ പറഞ്ഞു, കുറച്ച് ദൂരം മാത്രമേ പോകാവൂ, വെള്ളം കുറവാണെന്ന് കരുതി പുഴ മുറിച്ച് കടക്കരുത്, കാരണം എപ്പോൾ വേണമെങ്കിലും പുഴ ഇരട്ടിയാകും. അങ്ങനെ അവർ കാടിനുള്ളിൽ കയറി. കുറേ ദൂരം ചെന്നപ്പോൾ കണ്ടു ഒരു പഴകിയ തുരുമ്പിച്ച ബോർഡ്. അമൽ അത് വായിച്ചു. 43 ആളുകൾ മുങ്ങിമരിച്ച സ്ഥലമാണ്, 44-ാമൻ നിങ്ങളാകരുത്. അവർ താഴേക്ക് നോക്കി. ശാന്തമായി ഒഴുകുന്ന പുഴ, വെള്ളം കുറവായതിനാൽ അവിടെ കുറേ പാറക്കൂട്ടങ്ങൾ തെളിഞ്ഞു കാണാം. ഉണ്ണി പറഞ്ഞു, നമുക്ക് താഴേക്കിറങ്ങാം, വെള്ളത്തിൽ ഇറങ്ങിയില്ലെങ്കിൽ ഒരു രസവുമില്ല. സോനു പറഞ്ഞു, വേണ്ടടാ, വാച്ചർ പറഞ്ഞില്ലേ വെള്ളത്തിൽ ഇറങ്ങണ്ടേന്ന്. അമലും സുർജിത്തും പറഞ്ഞു, നീ ഇറങ്ങിയില്ല എങ്കിലും ഞങ്ങൾ ഇറങ്ങാൻ പോവുക. ഇതും പറഞ്ഞ് അവർ 3 പേരും കൂടി അവിടെ പുഴയിലേക്ക് ഇറങ്ങി. പാറയിലിരുന്ന് ബിയർ കുടിക്കാൻ തുടങ്ങി. ഉണ്ണി എണീറ്റ് ചെന്ന് സോനുവിനെ പിടിച്ചു വലിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അവർ 4 പേരു കൂടി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് സുർജിത്ത് ആ കാഴ്ച കണ്ടത്. കുറച്ച് ദൂരെയായി ഒരു പ്രായമുള്ള ആളിരുന്ന് ചൂണ്ടയിടുന്നു. അവർ അത് മറ്റുള്ളവരെ കാണിച്ചു കൊടുത്തു. അങ്ങോട്ട് പോകാനായി അവർ തീരുമാനിച്ചു. സോനു അവരെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, വേണ്ട, പുഴ കടന്നാൽ പ്രശ്നമാണെന്നല്ലേ അയാൾ പറഞ്ഞത്? അപ്പോൾ ആ ചൂണ്ടയിടുന്ന ആളോ? അത് മനുഷ്യൻ തന്നെയാണ് ബ്രോ, നമുക്ക് ചുമ്മാതെ അങ്ങോട്ട് പോയിട്ട് വരാം എന്നും പറഞ്ഞ് ഉണ്ണി പുഴയിലേക്ക് ഇറങ്ങി. കൂടെ
അമലും സുർജിത്തും. ഒന്ന് ആലോചിച്ച് നിന്നിട്ട് സോനുവും അവരുടെ കൂടെ ഇറങ്ങി. മുട്ടിന് വെള്ളമുണ്ടായിരുന്നു. തെന്നുന്ന പാറയിലൂടെ അവർ ആ മനുഷ്യൻ്റെ സമീപം ചെന്നു. ഒരു 65 പ്രായം വരുന്ന ഒരാൾ ചൂണ്ടയിടുന്നത് നോക്കി ഇരിക്കുന്നതിനാൽ പുറകിൽ വരുന്ന അവരെ ശ്രദ്ധിച്ചില്ല. ഉണ്ണി അവിടെ നിന്നും ചുറ്റും കണ്ണോടിച്ചു. പുഴയുടെ അക്കരെ മണൽത്തിട്ട കണ്ടു. കൂട്ടുകാരെ കാണിച്ചു കൊടുത്തു. അത് കണ്ടോ? അത് കണ്ടതോടെ അവിടേക്ക് പോകാമെന്നായി അവർക്ക്. അപ്പോഴാണ് ചൂണ്ടയിടുന്നയാൾ അവരെ കണ്ടത്. കുട്ടികളെ, അങ്ങോട്ട് പോകരുത്. നിങ്ങൾക്ക് പോകാൻ പറ്റിയ സ്ഥലമല്ല അത്. തിരിച്ചു പോകൂ മക്കളെ. ഇവിടെ ജീവിക്കുന്ന ഞങ്ങൾ പോലും പോകാൻ ഭയക്കുന്ന സ്ഥലമാണത്. ഞങ്ങൾ ആ സ്ഥലത്തെ വിളിക്കുന്നത് മായാവനമെന്നാണ്. അയാളുടെ സംസാരം കേട്ട സോനു പറഞ്ഞു, എടാ തിരിച്ചു പോകാം പ്ലീസ്. ഉണ്ണി പറഞ്ഞു, ഒന്ന് പോയടേ, എങ്കിലൊന്ന് പോയി നോക്കിയിട്ട് തന്നെ കാര്യം. നിങ്ങൾ വാ. അവർ ആ സ്ഥലം നോക്കി നടക്കാൻ തുടങ്ങി. പുറകെ മനസ്സില്ലാ മനസ്സോടെ സോനുവും. പുറകിൽ നിന്നും അയാളുടെ വാക്കുകൾ അവർ വ്യക്തമായി കേട്ടു. നിങ്ങൾ അപകടത്തിലേക്കാണ് കുട്ടികളെ പോകുന്നത്, തിരിച്ചു പോകൂ. പക്ഷേ ബിയർ തന്ന ലഹരിയിൽ അവർ മായാവനം ലക്ഷ്യമാക്കി നടന്നു. അവർ 4 ആ മണൽത്തിട്ടയിൽ കയറി. മുന്നോട്ട് നോക്കിയാൽ കുറേ പാറക്കൂട്ടങ്ങളും പിന്നെ സൂര്യപ്രകാശം ചെറുതായി അടിക്കുന്ന കൊടും കാടും. സോനു പറഞ്ഞു, എടാ നമ്മളിങ്ങോട്ട് വന്നതേ ശരിയായില്ല. ആ വാച്ചർ പറഞ്ഞതല്ലേ പുഴ വട്ടം കടന്നാൽ പ്രശ്നമാണെന്ന്. ദേ ഇവിടെ ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന ആ പ്രായമായ ആൾ പറഞ്ഞത് കേട്ടോ. ഇവിടെ താമസിക്കുന്നവർ പോലും കയറാൻ മടിക്കുന്ന സ്ഥലമാണിതെന്ന്. സുർജിത്ത് പറഞ്ഞു, എടാ സോനു, ഈ സ്ഥലമെല്ലാം നമുക്ക് കാണാൻ വേണ്ടിയാണ്. അല്ലാതെ വാച്ചർ പറഞ്ഞതൊന്നും നീ കാര്യമാക്കേണ്ട. പിന്നെ ഇവിടെ കയറി എന്താ പറ്റുക എന്ന് നമുക്കറിയാമല്ലോ. ഞാൻ ദൈവത്തിൽ വിശ്വാസമില്ലാത്തവനാണ്. പിന്നെയല്ലേ ഒരു മായാവനം. അവർ 4 അവിടെ നിന്ന് ബിയർ കുടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അമൽ ചാടി എഴുന്നേറ്റു. ഉറക്കെ കൂവാൻ തുടങ്ങി. ഇവിടെ ആരടാ ഉള്ളത്? ഇങ്ങോട്ട് വന്നാൽ ഞങ്ങളെ അങ്ങ് തീർത്ത് കളയുമോ? അല്ല പിന്നെ. സോനു വീണ്ടും പറഞ്ഞു, എടാ നിനക്ക് ബിയർ തലയ്ക്ക് പിടിച്ചുവല്ലേ. ഉണ്ണി നമുക്ക് പോകാം. ഇനി പുഴയിൽ വെള്ളം കയറിയാൽ തിരിച്ചു പോകാൻ പറ്റില്ല. ഒന്ന് പോടാ സോനു, നിനക്ക് പേടിയാണെങ്കിൽ നീ പൊയ്ക്കോ. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞേ വരൂ. ഇവിടെ ഇരുന്നാൽ എന്താ പ്രശ്നമെന്ന് അറിയണമല്ലോ. ഒന്നുമല്ലെങ്കിലും നമ്മുടെ ഈ 100 ജനറേഷനല്ലേ, അതൊക്കെ വെറും അന്ധവിശ്വാസമാണെന്ന് തെളിയിച്ചിട്ടേ ഞങ്ങൾ വരുന്നുള്ളൂ. അവർ കാടിനുള്ളിലേക്ക് കയറി. പാറക്കൂട്ടങ്ങൾ കഴിഞ്ഞ് ഇടതൂർന്ന മരങ്ങൾ മാത്രം. തൊട്ടു മുന്നിലൂടെ ഒരു മുള്ളംപന്നി ഓടിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു കുളം കണ്ടു. അടിപൊളി, നമുക്ക് ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് സുർജിത്ത് കുളത്തിന് സമീപമുള്ള ചെറിയ പാറയിലിരുന്നു. സോനു ചുറ്റും നോക്കി. എങ്ങും നിശബ്ദത. ഇടയ്ക്ക് ചീവീടുകൾ കരയുന്ന ശബ്ദങ്ങൾ പോലുമില്ല. സാധാരണ കാട്ടിൽ കയറിയാൽ ഇവറ്റകളുടെ കരച്ചിൽ കാരണം ചെവിതല കേൾക്കാൻ പാടില്ല. പക്ഷേ ഇവിടെ എന്താ ഇങ്ങനെ? സോനു ആലോചിച്ച് നിൽക്കുന്നത് കണ്ട് ഉണ്ണി കളിയാക്കി. ഡാ നമ്മുടെ ഈശ്വരവിശ്വാസം നിൽക്കുന്നത് കണ്ടോ? ഇപ്പോൾ പറയും ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന്. അത് കേട്ട് അമലും സുർജിത്തും ഉറക്കെ ചിരിച്ചു. പെട്ടെന്ന് കുളത്തിൽ എന്തോ വന്ന് വീണ് വെള്ളം ചിതറിത്തെറിച്ചു. അവർ ഞെട്ടി എഴുന്നേറ്റു. എല്ലാവരുടെയും ദേഹത്ത് കുളത്തിലെ വെള്ളം തെറിച്ചു വീണു. കുറച്ച് നിമിഷങ്ങൾ അവർക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. കുളത്തിന് നടുവിൽ നിന്നും കുമിളകൾ വന്ന് പൊട്ടാൻ തുടങ്ങി. ദേഹത്ത് വീണ വെള്ളത്തിന് ഒരു സ്മെൽ വ്യത്യാസം തോന്നിയ സോനു മണപ്പിച്ചു നോക്കി. എന്തോ ജീവികൾ ചത്തു ചീഞ്ഞ മണം. അവർ ഭയത്തോടെ കൂട്ടുകാരെ നോക്കി. ഉണ്ണി പറഞ്ഞു, അത് മരക്കൊമ്പ് എന്തെങ്കിലും വീണതായിരിക്കും, പേടിക്കേണ്ട. പറഞ്ഞു തീർന്നതും കുളത്തിൻ്റെ ഒരു സൈഡ് ഇടിഞ്ഞ് താഴേക്ക് വീണു. സോനു പറഞ്ഞു, എടാ നമുക്ക് പതിയെ പുറത്ത് കിടക്കാം പ്ലീസ്. എതിരി പറയല്ലേ, നല്ല മഴക്കാറുണ്ട്. ഇനി പുഴയിൽ വെള്ളം കൂടിയാൽ നമ്മളിവിടെ പെട്ടുപോകും. വേഗം വാ, ഈ കാട്ടിൽ നിന്ന് പുറത്ത് കിടക്കാം. സോനു ഉണ്ണിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. അവർ പുറത്തേക്ക് നടന്നു. കുളത്തിൽ നിന്നും വീണ്ടും ശബ്ദം കേട്ടു. അതോടെ അവർ ഓടുവാൻ തുടങ്ങി. കുറേ ഓടിയിട്ടും അവർക്ക് മണൽത്തിട്ട കാണുവാൻ കഴിഞ്ഞില്ല. മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന വള്ളികളിൽ പിടിച്ച് അവർ കിതച്ചുകൊണ്ട് നിന്നു. ആർക്കും ശബ്ദിക്കാൻ പോലും പറ്റിയില്ല. ഉണ്ണി ചോദിച്ചു, എടാ സോനു, നമ്മൾ എത്ര നേരമായി ഓടുന്നു? എവിടെയാ സ്ഥലം? സമയം നോക്കിയപ്പോൾ വാച്ച് ഓടുന്നില്ല. മൊബൈൽ സ്വിച്ച് ഓഫ്. ഉണ്ണി പറഞ്ഞു, എടാ എൻ്റെ ഫോൺ ഓഫായി. സമയമൊന്ന് നോക്കിയേ.
എല്ലാവരും അവരവരുടെ ഫോണുകൾ നോക്കട്ടെ. എല്ലാം സ്വിച്ച് ഓഫ്. അന്തരീക്ഷം പെട്ടെന്ന് ഇരുണ്ടു തുടങ്ങി. കനത്ത മഴ തുടങ്ങി. അവർ ഒരു വലിയ മരത്തിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഈ സമയം വാച്ചർ പുഴയുടെ കരയിലെത്തി. പുഴ കടന്നു വരുന്ന വൃദ്ധനോട് ചോദിച്ചു, ഇതിലെ നാല് കുട്ടികൾ വരുന്നത് കണ്ടോ? വൃദ്ധൻ പറഞ്ഞു, അവർ ഇവിടെ നിൽക്കുന്നത് കണ്ടു. തിരിച്ചു പോയി കാണും സർ. ഒന്നുകൂടി സംശയിച്ചു നിന്നിട്ട് വാച്ചർ തിരിച്ചുപോയി. മഴ ശക്തിയായി. കൈകൾ ആകാശത്തേക്ക് ഉയർത്തി അയാൾ ഉറക്കെ പറഞ്ഞു, ഇതാ നാല് നരബലികൾ കൂടി. ഉറക്കെ അയാൾ ചിരിച്ചു. ശക്തമായ മഴ തുടങ്ങി. മരങ്ങളുടെ അടിയിൽ നിന്നിരുന്ന അവർ തണുത്ത് വരയ്ക്കാൻ തുടങ്ങി. സോനു പറഞ്ഞു, ഇനി എന്ത് ചെയ്യും നമ്മൾ? പെട്ടെന്നവർ ചെറിയൊരു ഗുഹ കണ്ടു, കുറച്ച് പാറക്കൂട്ടങ്ങൾക്കിടയിൽ. അവർ അങ്ങോട്ട് ഓടി. കഷ്ടിയൊരു 4.5 അടി ഉയരം മാത്രമുള്ള ഗുഹ. അവർ അതിനുള്ളിലേക്ക് കയറിയിരുന്നു. എണീറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല. മഴയുടെ ശക്തി കൂടി വന്നു. പുറത്തേക്ക് നോക്കിയാൽ പുക പോലെ മാത്രം കാണാം. സുർജിത്ത് വിറച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ ഇരുന്നാൽ പുഴയിൽ വെള്ളമുയരും. നമുക്ക് അക്കരെ കടക്കാൻ കഴിയില്ല. സമയം 6 മണിയായിട്ടുണ്ടാകും. നമുക്ക് പുഴക്കരയിൽ എത്തുവാൻ നോക്കാം. എന്ത് പറയുന്നു? ഉണ്ണി പറഞ്ഞു, ശരിയാണ് നീ പറഞ്ഞത്. പക്ഷേ ഇത്രയും നേരം നടന്നിട്ടും പുഴക്കര കാണാൻ പറ്റിയില്ലല്ലോ. നമ്മൾ വന്ന വഴി മാറിയെന്നാ തോന്നുന്നത്. എന്തായാലും മഴ മാറാൻ നോക്കണ്ട. നമുക്ക് പുഴയുടെ അടുത്തേക്ക് എത്താൻ നോക്കാം. അങ്ങനെ അവർ വീണ്ടും അവിടെ നിന്നിറങ്ങി നടക്കാൻ തുടങ്ങി. ആർക്കുമൊന്നും സംസാരിക്കാൻ പോലും തോന്നിയില്ല. കുറച്ച് നടന്നപ്പോൾ പെട്ടെന്നവൾ മുന്നിൽ നടക്കുന്ന സുർജിത്തിൻ്റെ തോളിൽ പിടിച്ചു പറഞ്ഞു, എടാ നമ്മുടെ പുറകെ ആരോ ഉണ്ട്. ഒരു കാലടി ശബ്ദം ഞാൻ കേട്ടു. അമൽ പറഞ്ഞു, പിന്നെ ഈ കാട്ടിൽ നിന്റെ അപ്പൻ ഇരിക്കുന്നോ പുറകെ വരെ? ഒന്ന് വേഗം വാടാ. അമൽ തിരിഞ്ഞു നോക്കി. കുറച്ചു മാറി കാട്ടുചെടികൾ ഞെരിഞ്ഞവരെന്ന ശബ്ദം കേട്ടു. മുന്നിൽ നടന്ന ഉണ്ണി തിരിഞ്ഞു നോക്കി, എടാ അമലെവിടെ? സുർജിത്ത് തിരിഞ്ഞു നോക്കി, അമലില്ല. ഉണ്ണി തിരിഞ്ഞു വന്ന് ചോദിച്ചു, എടാ അവൻ അവിടെ പോയി? സുർജിത്ത് പറഞ്ഞു, ഞാൻ കുറച്ചു മുമ്പ് സംസാരിച്ചതാണ്, ഇപ്പോൾ കാണാനില്ല. സോനു പറഞ്ഞു, പിന്നെ എവിടെ പോയി അവൻ? അവർ ഉറക്കെ വിളിച്ചു. അമൽ ചുറ്റും മഴയുടെ ഇരമ്പൽ മാത്രം. അവർ തിരിച്ചോടാൻ തുടങ്ങി അമലെന്ന് വിളിച്ച്. കുറച്ച് ചെന്നപ്പോൾ കാട്ടിൽ നിന്ന് ഒരു നിലവിളി കേട്ടു. അവർ ഞെട്ടി അവിടെ നിന്നും പോയി. സുർജിത്ത് പറഞ്ഞു, എടാ അത് നമ്മുടെ അമലിൻ്റെ കരച്ചിലല്ലേ? അവർ കരച്ചിൽ കേട്ട സ്ഥലത്തേക്ക് ഓടുവാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഓടി വന്ന് നിന്നത് ആ പഴയ കുളത്തിൻ്റെ മുന്നിലായിരുന്നു. അവർ പരസ്പരം നോക്കി. എന്താണിത്? ഇവിടുന്നാണല്ലോ കരച്ചിൽ കേട്ടത്. പെട്ടെന്ന് കുളത്തിനരികിൽ ഒരാൾ കിടക്കുന്നു. അമൽ, എടാ അതാ അവനാണ്. ഉണ്ണി ഓടിച്ചെന്ന് അമലിനെ എടുത്തു. എടാ കണ്ണു തുറക്കടാ. അമൽ പതിയെ കണ്ണു തുറന്നു. എന്ത് പറ്റിയടാ, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അമൽ പറഞ്ഞു, എനിക്കറിയില്ല, എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ നിന്ന് നമ്മൾ പുറത്ത് കിടക്കില്ല. സോനു പറഞ്ഞു, എടാ നീ വാ, നമുക്കൊന്നുകൂടി നോക്കാം. അവർ അമലിനെ പിടിച്ചെഴുന്നേപ്പിച്ചു. കുളത്തിന് കരയിലെത്തിയ അവർ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. പെട്ടെന്ന് സുർജിത്ത് ഉണ്ണിയുടെ തുളി പിടിച്ചു. തിരിഞ്ഞു നോക്കിയ ഉണ്ണി അവൻ്റെ മുഖം കണ്ട് ഞെട്ടിപ്പോയി. എന്തോ കണ്ട് പേടിച്ച് ചുണ്ട് കടിച്ച് പിടിച്ച് ചുണ്ടിലൂടെ ചോര വരുന്നു. എന്താടാ എന്ന് ചോദിച്ച ഉണ്ണിയുടെ എതിർവശത്തേക്ക് വിരൽ ചൂണ്ടി. അങ്ങോട്ട് നോക്കിയ ഉണ്ണിക്ക് തൻ്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെ തോന്നി. കുറച്ചു മാറി ഒരു മരച്ചില്ലയിൽ കോർത്തിട്ടിരിക്കുന്ന അമലിൻ്റെ ശരീരം. മരക്കൊമ്പിൽ തൂങ്ങിയാടുന്ന അമലിൻ്റെ ശരീരം അവർ കണ്ടു. അവർ ബോധം പോയ പോലെ നിന്നുപോയി. ഉണ്ണി തിരിഞ്ഞ് അമലിനെ നോക്കി. അവിടെ അവനില്ല. പിന്നെ ആരാണ് താൻ കൂടെ നടത്തിയത്? സുർജിത്തൊരു കരച്ചിലോടെ മരത്തിൻ്റെ അടുത്തേക്ക് ഓടി. എടാ അമലെ, എടാ അമലെ, ചതിച്ചോടാ നീ. നീയില്ലാതെ എങ്ങനെ തിരിച്ചു പോകണടാ? മുട്ടുകുത്തി മുകളിലേക്ക് നോക്കി സുർജിത്ത് പൊട്ടിക്കരഞ്ഞു. സോനി ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. എടാ ഉണ്ണി, ഇനി നമ്മൾ എന്ത് ചെയ്യും? പറഞ്ഞതാടാ. ഉണ്ണിയുടെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഉണ്ണി ഒരു കരച്ചിലോടെ സോനുവിനെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്ന് സുർജിത്തിൻ്റെ കരച്ചിൽ അവിടെ മുഴങ്ങി. അവർ ഞെട്ടലോടെ നോക്കി. എന്തോ ഒന്ന് അവനെ കാട്ടിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നു. അവർ സുർജിത്തിന് പിന്നാലെ ഓടി. ഇരുണ്ടു തുടങ്ങിയ കാടിനുള്ളിൽ പലപ്പോഴും അവർ തട്ടിവീണു. അകന്നുപോയ സുർജിത്തിൻ്റെ കരച്ചിൽ കാട്ടിൽ നേർത്ത് വന്നു. അടുത്ത നിമിഷം ഉണ്ണി സോനുവിൻ്റെ കയ്യിൽ പിടിച്ച് ഓടാൻ തുടങ്ങി. ഓടുന്നതിനിടയിൽ സോനു ഒരു മിന്നായം പോലെ കണ്ടു. ചോരയിൽ മുങ്ങിയ അമൽ തന്നെ നോക്കി നിൽക്കുന്നു. അവർ ജീവനും കൊണ്ട് ഓടുവാൻ തുടങ്ങി. കുറച്ചു ദൂരം കഴിഞ്ഞ് കിതച്ച് വീണുപോയി. കാടിനുള്ളിൽ ഇരുട്ട് കട്ട പിടിച്ചു.
പെട്ടെന്ന് കുറച്ച് ദൂരെ നിന്ന് എന്തോ വെട്ടം കണ്ടു. ക്ഷീണം മറന്ന് അവർ ചാടി എഴുന്നേറ്റു. വെട്ടം കണ്ട സ്ഥലത്തേക്ക് നോക്കി ഓടുവാൻ തുടങ്ങി. അപ്പോൾ അവർ പുഴക്കരയിലെ മണൽത്തിട്ടയിലെത്തി. പുഴ കുത്തിയൊലിച്ചു പോകുന്നു. വെള്ളം കയറി മണൽത്തിട്ട പകുതിയില്ല. വെള്ളമൊഴുകുന്ന ശബ്ദം മാത്രം. അവർ ചുറ്റും നോക്കി. വെട്ടം കണ്ട സ്ഥലം എവിടെ? പെട്ടെന്ന് സോനു കണ്ടു. അവർ നിൽക്കുന്നതിന് കുറച്ചു മാറി വെട്ടം. അട ഉണ്ണി എവിടെയെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയ സോനു ഞെട്ടിപ്പോയി. അവിടെ ഉണ്ണി ഇല്ലായിരുന്നു. ഉണ്ണി ഉറക്കെ വിളിച്ചുകൊണ്ടൊരു ഭ്രാന്തനെപ്പോലെ സോനു അവിടെ ഓടി നടന്നു. കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ണിയുടെ കരച്ചിൽ കേട്ടു. അവിടെ ഇരുന്ന് സോനു ഉറക്കെ കരഞ്ഞു. ഉണ്ണിയുടെ കരച്ചിൽ നേർത്തു വന്നു. പെട്ടെന്ന് കാടിനുള്ളിൽ മരച്ചില്ലകൾ ആടിയുലയുന്ന ശബ്ദം കേട്ടു. ആരോ ഉറക്കെ പൊട്ടിച്ചിരിക്കുന്നു. ചുറ്റും നോക്കിക്കൊണ്ട് ആ വെട്ടത്തിനടുത്തേക്ക് ഓടിച്ചെന്നു. അവിടെ ഒരു റാന്തൽ കത്തിച്ചു വെച്ച് ആരോ പുറംതിരിഞ്ഞിരിക്കുന്നു. എന്തോ പെറുപെറുക്കുന്നു. അയാൾ പറയുന്നത് കേട്ട് സോനു നടുങ്ങിപ്പോയി. ബലി ഒന്നായി, രണ്ടായി, മൂന്നായി. കൊതി മാറിയെങ്കിൽ ഇനിയും തരാം. ആവശ്യം പോലെ കുടിച്ചു. ചുടിച്ചോരാ. ഉറക്കെ അട്ടഹസിച്ച് അയാൾ സോനുവിൻ്റെ നേരെ തിരിഞ്ഞു. അയാളെ കണ്ട സോനു വിറച്ചുപോയി. പുഴ വട്ടം കടന്നപ്പോൾ തങ്ങൾ കണ്ട വൃദ്ധൻ. അയാളുടെ മുഖം ചോരയിൽ കുളിച്ചിരിക്കുന്നു. വരൂ, ഈ ബലി കൂടി ആവശ്യമാണ്. എന്നാലേ എല്ലാം പൂർത്തിയാകൂ. അയാൾ സോനുവിൻ്റെ കഴുത്തിൽ തൻ്റെ കൂർത്ത നഖമമർത്തി. തൻ്റെ കഴുത്തിൽ ഞെരിഞ്ഞമരുന്ന അയാളുടെ നഖം ചോരയിൽ കുളിച്ചു. സോനുവിൻ്റെ ബോധം പോകുന്നത് പോലെ തോന്നി. അയാളൊരു കാട്ടുമൃഗം ഉരുളുന്നതുപോലെ പറഞ്ഞു. ഈ മായാവനം അവരുടെ സ്വന്തമാണ്. ഇങ്ങോട്ട് വന്ന ആരും തിരിച്ചു പോകില്ല. വർഷങ്ങളായിട്ടുള്ള ഒരു നീതിയാണിത്. സോനു സർവശക്തിയും എടുത്ത് ഉറക്കെ കരഞ്ഞു. ബെഡിൽ കിടന്ന ഉണ്ണി ഞെട്ടിയെഴുന്നേറ്റു. ലൈറ്റിട്ടു. സ്വന്തം കഴുത്തിൽ കുത്തിപ്പിടിച്ച് സോനു ഉറക്കെ കരയുന്നു. എടാ സോനു, ഉറക്കെ വിളിച്ച് ഉണ്ണി അവൻ്റെ കൈകൾ പിടിച്ചു മാറ്റി. കണ്ണ് തുറന്നു നോക്കിയ സോനു ഉണ്ണിയെ കണ്ട് ചോദിച്ചു, എടാ നീ രക്ഷപ്പെട്ടുവല്ലേ? അപ്പോൾ അടുത്ത റൂമിൽ നിന്ന് അമലും സുർജിത്തും അങ്ങോട്ട് വന്നു. എന്നടാ പറ്റിയേ? അമൽ ചോദിച്ചു. സോനു അത്ഭുതത്തോടെ അമലിനെ നോക്കി. അപ്പോൾ താൻ സ്വപ്നം കണ്ടതാണല്ലേ? ട്രിപ്പ് പോകാമെന്ന് തീരുമാനിച്ച് കിടന്നപ്പോൾ കണ്ടതാവും. അവർ സമയം നോക്കി. 5:30 ആയിരിക്കുന്നു. ഉണ്ണി പറഞ്ഞു, എന്നാൽ നമുക്ക് നേരത്തെ ഇറങ്ങാം. അപ്പോൾ എല്ലാവരും റെഡിയായിക്കോ. അങ്ങനെ 6:30 അവർ ട്രിപ്പിന് റെഡിയായി. എല്ലാവരും റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. സോനു ചോദിച്ചു, എടാ നമുക്ക് പുറത്താങ്കിട്ട് പോകണോ? ഒന്ന് മാറ്റി പിടിച്ചാലോ? ഇല്ല, ഇന്നലെ തീരുമാനിച്ചത് അത് മതി. അവർ ബൈക്കെടുത്ത് മുന്നിലേക്ക് നടന്നു. പുറത്തേക്കിറങ്ങിയ അവരുടെ മുന്നിൽ ഒരു വൃദ്ധൻ വന്നു. സുർജിത്ത് പറഞ്ഞു, നാശം, കണി മോശമായി. രാവിലെ തന്നെ വണ്ടിയിടിച്ച് മരിക്കാനാണോ വില്ലിപ്പം വന്നേ? ഉണ്ണിയുടെ പുറകിലിരുന്ന് നോക്കിയ സോനു ഞെട്ടിപ്പോയി. ഇയാളല്ലേ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടത്? അവർ വൃദ്ധനെ കടന്നുപോയി. തിരിഞ്ഞു നോക്കിയ സോനു കണ്ടു തങ്ങളെ നോക്കി നിഗൂഢമായി ചിരിക്കുന്ന അയാളെ.